Violence, violence, violence. I don't like it. I avoid. But violence likes me. I can't avoid. ചെറിയ ഗ്രൗണ്ടിൽ ആർക്കും സിക്സ് അടിക്കാം. അത് സ്റ്റേഡിയത്തിൽ അടിക്കണമെങ്കിൽ ഒരു റേഞ്ച് വേണോടാ. മാഡം, എന്താ സ്ഥലമായോ? ഒരു ഡൗട്ട് ഉണ്ട്. എങ്ങോട്ടാ ഇനി? മോളിലേക്ക്. മോളിലേക്ക്? അല്ല, താഴേക്ക്. മോളിലോട്ടും താഴോട്ടും പോയത് ലിഫ്റ്റ് ഒന്നുമല്ല മാഡം. ലെഫ്റ്റോ റൈറ്റോ ഒന്ന് പറ. മുറിവുകളൊന്നും എനിക്ക് വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ ഈ മുറിവ് എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കില്ല. പിരിയാൻ 1000 കാരണങ്ങളുണ്ടായെന്ന് വരും, എന്നാൽ ഒന്നിച്ച് കഴിയാനുള്ള ഒരേ ഒരു കാരണം സ്നേഹമാണ്. ജോർജ് പീറ്റർ, ഒന്നും ചെയ്യാൻ കഴിയില്ല. മുമ്പോയി അയാളുടെ കാലുപിടി കാലുപിടിച്ചിട്ട് പറ, വെറുതെ വിടണമെന്ന്. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ എന്താ പേടിച്ചോ? ഇനി അങ്ങോട്ട് ഒരുപാട് പേടിക്കേണ്ടി വരും. IUF-നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്യാൻ പോകുന്നത് ഈ നാട്ടിൽ ആരും ഇതുവരെ കാണാത്ത, എന്നാൽ അറിയാൻ എന്നും ആഗ്രഹം കാണിച്ചിട്ടുള്ള PK രാംദാസിന്റെ ഒരേ ഒരു മകനാണ് ജതിൻ രാംദാസ്. ഡ്രഗ് മാഫിയ സ്ട്രോങ് ആയി തിരിച്ചു വന്നിരിക്കുന്നു, പിന്നെ അത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എക് എഡ്വിൻ മോസസ്. ഫ്രീക്കന്മാർക്കും പോലീസ് ആവാം, അതിനൊക്കെ സർക്കാർ ഒരു CBCID സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്പോളത്തിനും ക്യാമ്പസിനും ഒരു നിയമമുണ്ട്, ആര് തല്ലി ജയിക്കുന്നു അവനാണ് ഹീറോ. ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയ നേട്ടം മുഴുവൻ മണിക്കുട്ടനാ. മണിക്കുട്ടനല്ലേ പിന്നെ ഗിരിജ ഫാർമസിയുടെ മാർക്കറ്റിംഗ് മാനേജർ. ഞാൻ എത്ര തടഞ്ഞാലും നിങ്ങൾ മറികടന്നത് ചെയ്യും. ആ സ്ഥലത്തിന് പട്ടയം കിട്ടണമെങ്കിൽ നിങ്ങളെ കൊണ്ടല്ലാതെ വേറെ ആരെ കൊണ്ടാണ് കഴിയുക? അതുകൊണ്ടാണ് ഞാൻ വെറുതെ നോക്കി നിന്നത്. അതിനുശേഷം ഈ കളി കളിച്ചു. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആരും ഒരു പൈസ പോലും തന്നില്ല, ആരും തരില്ല എന്നറിയാം. ഞാൻ ആരാണെന്ന് പോലും അറിയാതെ നിങ്ങള് എനിക്ക് വേണ്ടി കുറെ കാശ് കാണിക്കേട്ടില്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഒരു ജെന്റിൽമാനാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. സുദർശൻ സാറേ, എനിക്കിങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് ശീലമില്ല. എന്റെ ഒരു പേഴ്സണാലിറ്റിക്ക് അത് മാച്ച് ആവത്തുമില്ല. തെറ്റായിട്ടെന്തെങ്കിലും പറയാൻ ക്ഷമിച്ചേക്കണം. കാലങ്ങൾ കുറെയായി ഇതുപോലെ റിസ്ക് എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അവനാ ജയശങ്കർ. PK വേണ്ടി മാത്രമല്ല, അയാളോട് ചെയ്തതുപോലെ ജയശങ്കറിന്റെ ചതിയുടെ പട്ടികയിൽ പെട്ടുപോയ ഒരാളാ എന്റെ അച്ഛനും. ക്ഷമിക്കണം അസ്ലാം ജി, അടിമകൾ രാജകുടുംബത്തോടൊപ്പം ഇരിക്കുക എന്നത് ഒരിക്കലും ശരിയല്ല. നിനക്കൊക്കെ രാപകല് ക്രിക്കറ്റ് കളിക്കാനും ബാക്കി സമയം മുഴുവൻ ഒരു പ്രയോജനമില്ലാത്ത ഇവന്മാരുടെ പേക്കൂത്ത് കാണാനല്ലാതെ വേറെ പണിയൊന്നുമില്ലടാ. എന്താ ചേട്ടത്, ഒരു കാര്യമുണ്ട്, കൊടുക്കണം സഹായിക്കണം ആ ഒരു മനസ്സ് മാത്രം മതി. അങ്ങനെയുള്ളവന് കല്ല് വെതച്ചാ പോലും നെല്ല് കൊയ്യാൻ പറ്റുന്ന അവസരം ദൈവമായിട്ട് ഉണ്ടാക്കി തരുമെന്ന് പറയുന്നു. ഇവനാസി പാണ്ഡിയസി, നമ്മുടെ ജമാലിക്കയുടെ മകനാ. ജമാലിക്ക ഇപ്പം കിടപ്പില്ല, ഇവനാ സായിപ്പ് ടോണി എന്ന് പറഞ്ഞവന്റെ കൂടെ. ഈ റോബറിക്ക് പിന്നിലെ ശാസ്ത്രബുദ്ധി അല്ല പ്രതിഭ എന്ന് ഞാൻ പറയും, അത് ഇലക്ട്രോണിക്സ് മേഖലയ്ക്ക് മറ്റു രീതികളിൽ വലിയ നേട്ടമായിരിക്കും. പക്ഷെ അതേസമയം ആ കണ്ടുപിടുത്തത്തിന് ഒരു പ്രതിവിധി കണ്ടെത്തുന്നത് വരെ ഏതൊരു ബാങ്കിന്റെയും നിലനിൽപ്പ് ഭീഷണിയിലാണ്. ഡാഡിയുടെ നയ പൈസ ഇനി എനിക്ക് വേണ്ട, അതില്ലാതെ തന്നെ കഫേ തുടങ്ങാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. നിന്റെ വിശ്വാസം കാണുമ്പോഴെല്ലാം എനിക്ക് വലിയ ആശ്ചര്യം തോന്നുന്നു കട്ടപ്പ. നിന്റെ അടിമനസിൽ എന്നെ കൊല്ലാനുള്ള തീ എരിയുന്നത് ഞാൻ അറിയുന്നുണ്ട്. അറിഞ്ഞുകൊണ്ട് ചെയ്താൽ അത് ചതിയ, അറിയാതെ ചെയ്താൽ തെറ്റും. ഞാൻ കാരണം എന്റെ സുഹൃത്തിന് നഷ്ടം വരാൻ പാടില്ല, അദ്ദേഹത്തോട് സംസാരിക്കണം. ഇനി ഒരുത്തന്നെ ശബ്ദം വെളിവരരുത്. നിന്റെയൊക്കെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അതുപോലും വെളിവരരുത്. അഥവാ വന്നാൽ ഇവിടെ ഇരിക്കുന്നവന്റെയൊക്കെ നാറിയ ജീവചരിത്രം ഇവിടുത്തെ ജനങ്ങൾക്ക് മുമ്പിൽ തെളിവ് സഹിതം കൊണ്ടുവരാൻ എനിക്ക് വരും നിമിഷങ്ങൾ മാത്രം മതി എന്നറിയാലോ. പിന്നെ ഒരുത്തനും ഈ പാർട്ടിയുടെ പേരും പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ ചെല്ലില്ല. ഓഫ് കോഴ്സ് അടാ, ഇതൊക്കെ എനിക്കറിയത്തില്ലേ. ഇതുവരെ നീ എന്നെ കുറിച്ച് വല്ലവരും വല്ലതും പറഞ്ഞത് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ നീ കണ്ടോ സിംഹം വേട്ടയ്ക്കിറങ്ങുന്നത് എങ്ങനെയാണെന്ന്?